കടു വന്ന സിനിമയുടെ കുറച്ച് മിസ്റ്റേക്സും ഹിഡൻ ഡീറ്റെയിൽസും ആണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. കുര്യാച്ചന്റെ ഈ ഫൈറ്റ് ശ്രദ്ധിച്ചാൽ അതിനിടയ്ക്ക് ഒരു സൗണ്ട് കേൾക്കാം. ഓ സോറി. അതെ, ഈ കടുവ അലറുന്ന സൗണ്ട് എഫക്ട് ചെയ്തിരിക്കുന്ന ഷോട്ടിൽ കടുവയെ പോലെ കുര്യാച്ചൻ ചാടി വരുന്നതായി കാണാം. കൂടാതെ മിക്ക ഫൈറ്റിലും അത്ര നേരം മെയിൻ ആയിട്ട് നിന്ന വില്ലൻ ലാസ്റ്റ് പേടിച്ചോടുന്നതായി കാണാം. ആ കഥാപാത്രങ്ങളെയൊക്കെ പുറകിൽ നിന്ന് കുര്യാച്ചൻ അടിച്ചു വീഴ്ത്തുന്നുണ്ട്. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും കടുവയുടെ മൂവ്മെന്റ് പോലെയാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആത്മാർത്ഥമായി മാസ്ക് കാണിക്കാൻ ശ്രമിച്ചാൽ നമ്മളുടെ കൂടെ ഈ പ്രകൃതിയും കൂടെ ഉണ്ടാവുമെന്ന് കേട്ടിട്ടില്ലേ? ആ അത് പോട്ടുള്ള സിനിമയുടെ തുടക്കം തൊട്ട് ഒടുക്കം വരെ അമ്മാതിരി വെളിച്ചമാണ് നമുക്ക് നമ്മുടെ പ്രകൃതി തരുന്നതായി സിനിമയിൽ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബ്രില്യൻസ് ആണ്. തിയേറ്ററിൽ ഇരുട്ടത്ത് സീറ്റ് കണ്ടുപിടിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി സീറ്റ് എവിടെയാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ ഫ്ലെയർ എഫക്ട് സിനിമാറ്റോഗ്രാഫർ ഈ സിനിമയിൽ മൊത്തമായി യൂസ് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ ഒരു ഘട്ടത്തിൽ ഒരാൾ കടുവാക്കുന്നതിൽ കുര്യാച്ചന്റെ വീടിന്റെ പരിസരത്ത് നിന്ന് പുള്ളിയെ നിരീക്ഷിക്കുന്നതായി കാണിക്കുന്നുണ്ട്. ഇതേ കഥാപാത്രം തന്നെ തൊട്ടടുത്ത സീനിൽ യൂണിഫോം ഒക്കെ ഇട്ട് കുര്യാച്ചന്റെ വീട് റെയ്ഡ് ചെയ്യാൻ വന്ന പോലീസുകാരിൽ കാണാം. അപ്പൊ ഇത്രയും പെട്ടെന്ന് യൂണിഫോം ഒക്കെ ഇട്ട് വന്ന ഈ ഒരു പോലീസുകാരുടെ ഡെഡിക്കേഷൻ നിങ്ങളാരും കാണാതെ പോരുത്. ഇപ്പോഴുള്ള ഈ തിരക്കേറിയ ലോകത്ത് ബുക്ക് വായിക്കാനൊന്നും മിക്കവർക്ക് സമയമില്ല. അതെ, സമയത്തിനാണ് ഏറ്റവും വാല്യൂ. എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ നമ്മൾ വായിക്കാനിരുന്ന ബുക്കുകൾ ആരെങ്കിലും വായിച്ചു തന്നാൽ എങ്ങനെയുണ്ടാവും? അതാണ് കുക്കു എഫ് എം എന്ന ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ദ തിയറി ഓഫ് എവരിത്തിങ്. ഈ ബുക്കിന് ഏതാണ്ട് 200 രൂപയാണ് വില. ഈ കുക്കു എഫ് എമ്മിലെ ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ 399 രൂപയാണ്. ഇപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ഈ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് കയറുകയാണെങ്കിൽ 199 രൂപയ്ക്ക് ഒരു വർഷത്തെ പ്ലാൻ ലഭിക്കും. അപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതിലൂടെ ഒരു ബുക്ക് വാങ്ങുന്ന കാശിന് നമ്മൾ ഒരുപാട് ബുക്കുകളുടെ കളക്ഷനുള്ള ഒരു ലൈബ്രറി തന്നെയല്ലേ വാങ്ങുന്നത്. അപ്പോൾ അതല്ലേ ശരിക്കും ലാഭം. അപ്പോൾ ഒരു ചേച്ചി പ്ലാന്റേഷനിലോട്ട് പോയി തിരിച്ചു വരുമ്പോഴാണ് ലൈസ് തീർന്ന തോക്ക്. ഓ, ലൈസൻസ് തീർന്ന തോക്ക് കൈവശം വെച്ചതിനാണ് പോലീസ് പിടിക്കുന്നത്. പിന്നീട് അവർ തമ്മിൽ ഇടിയാകുന്നതും അതിനുശേഷം കുര്യേച്ചൻ പുള്ളിയുടെ ബാഗിൽ നിന്നും ഒരു ചുരുട്ടെടുക്കുന്നത് പൗച്ചിൽ നിന്നാണെന്ന് കാണാം. എന്നാൽ പുള്ളി പ്ലാന്റേഷനിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ കുര്യേച്ചൻ പെട്ടിയിൽ ആ ചുരുട്ട് വച്ചിട്ടുണ്ടെങ്കിലും അവിടെയൊന്നും തന്നെ ഞങ്ങൾക്ക് ആ പൗച്ച് കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ പള്ളിയിലച്ചൻ ഓടിച്ചെന്ന് കുര്യാച്ചന്റെ വീട്ടിൽ കയറി തല്ലരുന്ന് മേടിക്കുന്നുണ്ട്. ആ സീൻ തുടങ്ങുന്നത് തന്നെ ആ പള്ളിയിലച്ചൻ പേടിച്ച് മണിയടിച്ചുകൊണ്ടാണ്. എന്നാൽ ഒരൊറ്റ മനുഷ്യൻ പോലും അടി തീരുന്നവരെ പോട്ടെ, അടി തീർന്നിട്ട് പോലും ആ പള്ളിയുടെ പരിസരത്തേക്ക് വന്നിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാണാവോ ആ പള്ളിയിലച്ചൻ ആ മണിയടിച്ചതെന്നാണ്. സാധാരണ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു ബോർഡ് കാണാറുണ്ട്. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന മെയിൻ ചാർജുള്ള ഓഫീസർമാരുടെ പേരും അവര് ചാർജ് എടുത്ത ഡേറ്റും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഈ തുടക്കത്തിലെ സീനിൽ അവിടുത്തെ ജയിൽ സൂപ്രണ്ടിന്റെ പേരായ ബഷീർ എം എന്നത് അവിടെയുള്ള സൂപ്രണ്ടിന്റെ ലിസ്റ്റിലുള്ള ആ ബോർഡിലില്ല. തെരഞ്ഞു പിടിച്ച് മിസ്റ്റേക്ക് കണ്ടുപിടിച്ചു എന്ന് തോന്നിയവർക്കായി മറ്റൊരു ഡീറ്റെയിലിംഗ് പറയാം. ഇതേ സെയിം ബോർഡ് നമ്മുടെ ജോസഫ് ചാണ്ടിയുടെ ഓഫീസ് റൂമിൽ കാണിക്കുമ്പോൾ അതിൽ ജോസഫ് ചാണ്ടിയുടെ പേരും പുള്ളി ജോയിൻ ചെയ്ത ഡേറ്റും കൊടുത്ത് ഡീറ്റിൽ ചെയ്തിരിക്കുന്നതായി കാണാം. ഇനി ഒരു ഫൺ ഫാക്ട് പറയാം. ഈ സിനിമ ചില റിയൽ ഇൻസിഡൻസിന്റെ ബേസ് ഇട്ടുള്ളതാണെന്ന് അറിയാമായിരിക്കുമല്ലോ. ശരിക്കുമുള്ള പേരായ കടുവാക്കുന്നൽ കുറുവാച്ചൻ എന്നത് കടുവാക്കുന്നൽ കുര്യാച്ചനായതും പിന്നെ ഇടമറ്റം എന്ന സ്ഥലമാണ് പിന്നീട് കുടമറ്റമാക്കിയത്. കൂടാതെ ഇതേ കടുവാക്കുന്നൽ കുറുവാച്ചൻ എന്നയാളെ ബേസ് ചെയ്താണ് ഒറ്റക്കൊമ്പൻ എന്ന സുരേഷ് ഗോപിയുടെ സിനിമയും വരുന്നത്. കുരിശുപള്ളി കവലയിലേക്ക് വന്നാൽ SIയെ പെറുക്കി എടുത്തുകൊണ്ട് പോകാമെന്ന് കടുവാക്കുന്നൽ കുറുവാച്ചൻ കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഓക്കെ, ഗുഡ് ബൈ.